ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും നല്ല വിഷമം വരും, അത്രേ ഉള്ളൂ. അയ്യോ, പുള്ളിക്ക് അവാർഡ് ഡിസർവിംഗ് ആയിട്ടുള്ളൊരു ആ സംഭവം വേറെ ഒന്നും പറയാനില്ല. കാണണം, എല്ലാരെയും ഒന്ന് കാണണ പടമാണ്. പ്രത്യേകിച്ച് അച്ഛനൊക്കെ ഗൾഫിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഗൃഹനാഥനൊക്കെ ഗൾഫിലൊക്കെ ആയിട്ടുള്ള ആ ഒരു പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ ആ ഒരു ഫാമിലിയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല കണക്ട് ആവും. എന്റെ അച്ഛനെ ഗൾഫിലായിരുന്നു, നല്ല സിനിമയായിരുന്നു. ബ്ലെസ്സിയുടെ എന്റെ ഗുരുവാണ്, ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്തതാണ്. നല്ല സിനിമ, അതിന്റെ മേക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല മേക്കിംഗ്, നല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, നല്ല മേക്കിംഗും വളരെ സിമ്പിളായിട്ട് രസമുണ്ട്, നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, അത് ഹാറ്റ്സ് ഓഫ് ടു, വളരെ നല്ല രസമായിരുന്നു. എല്ലാവരും കാണേണ്ട സിനിമയാണ്. നന്നായിട്ടുണ്ട്, ബുക്ക് വായിച്ചിട്ടാ കാണാമെന്ന്. നല്ല പടമായിരുന്നു, എടുത്തു പറയാനായിട്ട് ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, ഷോർട്സ് എല്ലാം ഭയങ്കര നന്നായിരുന്നു. ആൻഡ് കരയൂന്ന് എക്സ്പെക്ടഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഐലൈനറോ മേക്കപ്പോ പോലും ചെയ്യാതെ വന്നത്. Awesome. I hope he gets an Oscar for this kind of acting. നല്ല സിനിമ, പൃഥ്വിരാജ് അടിച്ചു പൊളിച്ച് നല്ല പടം. പൃഥ്വിരാജിന്റെ ട്രാൻസിഷൻ ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. ഓസ്കാർ ഇട്ടു ചേർന്നത് തിയേറ്ററിൽ പോയി തന്നെ ഓച്ചേന്റെ മൂവിയാ. നല്ല പടം, നല്ല ഫിലിം, നല്ല ഫിലിം, പൃഥ്വിരാജിന്റെ നല്ല അഭിനയം, നല്ല പടമാ. പക്ഷെ കണ്ടിരിക്കാൻ ഒരു പേഷ്യൻസ് ഉണ്ടാണ്, കാരണം ഇടയ്ക്ക് ഇത്തിരി നീണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ആണ്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, തുടക്കമൊക്കെ അടിപൊളിയാണ്, എൻഡിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടമായിരുന്നു, ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആയിരുന്നു, നല്ല പടം. അടിപൊളിയായിരുന്നു പടം, ഒരു ഒരു ലോ വേർഡ്സ് അതിനെ പറ്റി ഒന്നും പറയാനില്ല, അത്ര അടിപൊളി പടമായിരുന്നു. മസ്റ്റ് വാച്ച്. അടിപൊളി സ്റ്റോറിയായിരുന്നു, അത്രേ ഉള്ളൂ. എടുത്തു പറയാൻ പുള്ളിയുടെ ആക്ടിങ് ആക്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളിയുടെ ഡെഡിക്കേഷൻ അടിപൊളിയായിരുന്നു. മ്യൂസിക് കുഴപ്പമില്ല, 6 out of 10 കൊടുക്കാം. ഞാൻ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു, നല്ല നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. കഥ വായിച്ചതുപോലെയായിരുന്നു, നല്ല നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു കഥയായിരുന്നു പടം. നല്ല നല്ല സിനിമ ഇഷ്ടപ്പെട്ടു, ആ കൊള്ളായിരുന്നു. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാൻ, അടിപൊളിയായിരുന്നു. അടിപൊളി അടിപൊളിയായിരുന്നു, പറയാൻ പറ്റൂല. പൃഥ്വിരാജിന്റെ അഭിനയം ഒരു രക്ഷയില്ല, അതിനകത്ത് ഇരുന്നിട്ട് കണ്ണു കറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നാളും ഗൾഫിലായിരുന്നു, നമുക്ക് മനസ്സിലാവും എൻ്റെ ഒരവസ്ഥ എന്താ. അടിപൊളി പടം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ട കാര്യം എസ്പെഷ്യലി ഫ്രെയിംസ്, ഓരോ ഷോട്ട്സ്, പിന്നെ സോ ഇമോഷണൽ. എസ്പെഷ്യലി ഒരു ട്രൂ സ്റ്റോറിയാണെന്ന് അറിയുമ്പോൾ ഇറ്റ്സ് വെരി ഇമോഷണൽ. അത് നല്ല പടമായിരുന്നു. ആദ്യത്തെ ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര എലിവേറ്റിംഗ് ആയിരുന്നു. അതുപോലെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ഇമ്മെൻസ് ആണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ടച്ചിങ് ആണ്. എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ക്യാരി ഓവർ ചെയ്തു, നല്ല നല്ല മൂവിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച്. പറഞ്ഞ പോലെ ഭയങ്കര ഹെവി ആക്ടിങ് ആണ്. അതുപോലെ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് പുള്ളി ട്രിം ആയപ്പോഴത്തേക്ക് ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ കരയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണെങ്കിലും ഇതിനകത്ത് പുതിയ ഇത് ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പുള്ളി കരഞ്ഞതൊക്കെ. അപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. വളരെ നല്ല മൂവിയാണ്, നല്ല കാസ്റ്റിംഗ്, നല്ല ഡയറക്ഷൻ, ഒരു മിസ്റ്റേക്കും ഇല്ല പറയാം. വെരി ഓവർവെൽമിംഗ്. ബ്രില്ലിയന്റ്, വെരി ബ്രില്ലിയന്റ്. എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു മാജിക്കൽ പീസ്. മൊത്തം സെക്കൻഡ് ഹാഫ് മൊത്തം ഇപ്പോഴും കണ്ണ് നിറഞ്ഞാ വന്നു. ആ ഉണ്ട്, ഉറപ്പായിട്ടും. തിയേറ്ററിക്കൽ വാച്ച്, യു നീഡ് ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് യു ഷുഡ് നോട്ട് മിസ്. അത്രയും നല്ല അടിപൊളി പടം, ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും പൃഥ്വിരാജിന്റെ അഭിനയം തന്നെയാണ് ആ മരുഭൂമിയിൽ ശരിക്കും പാടിനോടൊപ്പം ഉള്ള ഒരു ജീവിതം. അത് ബെസ്റ്റ് അഭിനയം, സൂപ്പർ അടിപൊളി. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നന്നായിട്ടെടുത്തിട്ടുണ്ട് സിനിമ. ഒരു മനുഷ്യ ജീവിതമല്ലേ, അവസാനം കുറച്ചുകൂടി അവസാന ലാസ്റ്റ് നാട്ടിൽ എത്തത്തക്ക ഒരു കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും.
ഡയറക്ഷൻ അടിപൊളിയായിരുന്നു, നല്ല ഫിലിമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ആണ്, പിന്നെ നമ്മളെ ഓഡിയൻസ് നന്നായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഓഡിയൻസിനോട് എന്താ പറയാ? നല്ല നല്ല ഫീൽ ഗുഡ് മൂവിയാണ്.